റസൂലുള്ള പറയാണ് മാ അകല അഹദുൻ തഅമൻ ഖത്ത് ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദൈ, സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് തിന്നുന്നതിനേക്കാൾ മറ്റൊന്നും ഖൈറല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. വെറുതെ ഒഴിവു സമയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. മുഅ്മിനാണോ, അങ്ങനത്തെ ഒരു ഒഴിവു സമയം ഉണ്ടാവരുത്. ആരോഗ്യം ഉണ്ടെങ്കിൽ, ചില ആളുകളൊക്കെ കണ്ട നാടുകളിൽ ചെന്ന ഉസ്താദെ ബിടെക് കഴിഞ്ഞിട്ട് വർഷമായി ജോലിയില്ല, ഞാൻ വെറുതെ നടക്കണ അറിയും. എന്തിനാ വെറുതെ നടക്കണേ? മുഅ്മിനല്ലേ, എന്തിനാ വെറുതെ നടക്കണ? എന്തിനാ? എന്തെല്ലാം ഏർപ്പാടുണ്ട്. ഒന്നില്ലെങ്കിൽ നമ്മുടെ വീടിന്റെ മുറ്റത്ത് കുറച്ച് കൃഷി ചെയ്തൂടെ? കൂലിയുള്ള കാര്യല്ലേ, അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് കൂലി കിട്ടുന്ന കാര്യമാണ്. നോക്ക്, നിങ്ങൾ ഹബീബായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്, സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് തിന്നുന്നതിനേക്കാൾ മറ്റൊന്നും ഖൈറല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി അലൈഹി വസല്ലം. ഉപ്പ ഗൾഫിലാണ്, കഷ്ടപ്പെടുകയാണ്. ഉപ്പ ഗൾഫിൽ ചോര നീരാക്കി കഷ്ടപ്പെടുന്നു. മക്കളൊരു പണിയുമില്ലാതെ വെറുതെ ഒഴിവ് സമയത്ത് ഉപ്പ അയച്ചു കൊടുക്കുന്ന പൈസ ഉപയോഗിച്ചുകൊണ്ട് വെറുതെ അത് പാഴാക്കി കളയുന്ന രംഗം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തട്ടെ, ഒരു സമയവും നമ്മൾ വെറുതെ പാഴാക്കണ്ട. നോക്ക്, നിങ്ങൾ നബിമാരെ കുറിച്ച് പഠിച്ചാൽ മഹാനായ ദാവൂദ് അലൈഹിസ്സലാം, നമ്മളാരെയും കാത്തിരിക്കേണ്ട, സ്വന്തം ആരോഗ്യം കൊണ്ട്, സ്വന്തം കൈകളെ കൊണ്ട്, സ്വന്തം ആരോഗ്യം കൊണ്ട് അധ്വാനിച്ച് തിന്നാൻ കഴിയുമോ? നമ്മൾ ആരെയും കാത്തു നിൽക്കേണ്ടതില്ല. തിരിച്ചു അങ്ങനെ തന്നെ, മക്കള് വലുതായ ചില വാപ്പമാര് പറയും നല്ല ആരോഗ്യമുണ്ട്, ഓലെന്താ പറയാ, ആ ഞാൻ ഇത്രയും കാലം ഓനെ ഞാന് അധ്വാനിച്ച് തീറ്റിപ്പോറ്റി, ഇനി ഓന് അധ്വാനിച്ചിട്ട് ഇന്നൊന്ന് തീറ്റിപ്പോറ്റിട്ട്, എന്നിട്ട് ഇയാൾ എന്ത് ചെയ്യാ, ഉപ്പ കസേരയിൽ ഇങ്ങനെ ഇരിക്ക, വേറൊരു പണിയില്ല. ആരോഗ്യമുണ്ടോ, മക്കളെ കാത്തിരിക്കണ്ട, മക്കളെ മറ്റുള്ളവരെ ആശ്രയിക്കണ്ട. ആരോഗ്യമുണ്ടോ, സ്വന്തമായിട്ട് അധ്വാനിക്ക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പഠിക്കേണ്ടത് മഹാനായ ദാവൂദ് അലൈഹിസ്സലാം. ആരാണ് ദാവൂദ് നബി? മകൻ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം. ലോകം മടക്കി ഭരിച്ച ചക്രവർത്തിമാരിൽ നാല് ചക്രവർത്തിമാരാണ്, അതിൽ പ്രസിദ്ധനാണല്ലോ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം. ചക്രവർത്തിയായ മകൻ ഉപ്പക്ക് പണിക്ക് പോകേണ്ടതില്ല, കാരണം എന്താ, മകൻ ചക്രവർത്തിയാണ്. വേണ്ട സൗകര്യങ്ങളൊക്കെ മഹാനായ ദാവൂദ് അലൈഹിസ്സലാമിന് അനുഭവിക്കാമായിരുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട ദാവൂദ് നബി മകനെ ആശ്രയിച്ചില്ല, മകനെ കാത്തുനിന്നില്ല. മഹാനായ ദാവൂദ് നബി കൊല്ലപ്പണി ചെയ്ത് ജീവിച്ചു എന്ന് കാണാം. മകനെ കാത്തുനിന്നില്ല, സ്വന്തം ആരോഗ്യമുണ്ടല്ലോ, അതുകൊണ്ട് മക്കൾ ആശ്രയിക്കേണ്ടതില്ല. മഹാനായ ദാവൂദ് അലൈഹിസ്സലാം കൊല്ലപ്പണി ചെയ്ത് ജീവിക്കുന്നു. കാണാമല്ലോ, കാന സക്കരിയ നജ്ജാറാ, മഹാനായ സക്കരിയ നബി ആശാരി പണിയെടുത്തു, ആശാരി പണിയെടുത്തു ജീവിച്ചു. വെറുതെ സമയം പാഴാക്കി കളയരുത്. ആരോഗ്യമുണ്ടോ, പ്രത്യേകിച്ച് യുവാക്കളോട്, എന്ത് കോഴ്സ് കഴിഞ്ഞാലും നല്ല കോഴ്സിന് ഉപയുക്തമായ ജോലി കിട്ടുന്നത് വരെ വെറുതെ നീ നടക്കേണ്ടതില്ല. എന്തെങ്കിലും നിന്റെ കൈകളെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ, ആ ജോലി നീ ചെയ്യണം. കാരണം ഒഴിവു സമയം മനുഷ്യനെ വേണ്ടാത്തരത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ.